ഈസ്റ്റർ ദിനത്തിലെ തന്ത്രം വിഷുദിനത്തിലും തുടരുകയാണ്. ബി ജെ പി ഇതര മതസ്ഥരെ വീടുകളിലേക്ക് ക്ഷണിച്ച് വിഷു കൈനീട്ടം നൽകുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ വസതിയിൽ തിരുവനന്തപുരത്ത് ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു. പരിപാടിക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. അമൽനാഥ് ഉണ്ട് വിവരങ്ങളുമായി. അമൽ, എപ്പോഴായിരുന്നു പരിപാടി? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്താണോ കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു തനി ആവർത്തനമായിരുന്നു ഇന്ന് വിഷുദിനത്തിലും ഉണ്ടായത്. വിഷുദിനത്തിൽ രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടിയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന വി വി രാജേഷിന്റെ വീട്ടിലേക്ക് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന പ്രകാശ് ജാവദേക്കറും ഒപ്പം തന്നെ മറ്റ് ക്രൈസ്തവ പുരോഹിതന്മാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ അവിടെ എത്തുകയും ചില ചർച്ചകളൊക്കെ നടത്തുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും പിരിയുകയുമായിരുന്നു. എന്നാൽ ഇതിനു മുന്നേ നടത്തിയ ഒരു മാധ്യമ പ്രതികരണത്തിൽ പ്രകാശ് ജാവദേക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഒരു തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു ചർച്ചയുടെ ഭാഗമായി ഒന്നും അല്ല വന്നിട്ടുണ്ടായിരുന്നത്. വിഷു ആശംസകൾ നേരാൻ വേണ്ടി, വിഷു കൈനീട്ടം നൽകാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ച എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ, അതായത് യഥാർത്ഥ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതാണ്, അതായത് എല്ലാ മതപ്രകാരമുള്ള വിശേഷ ദിവസങ്ങളിലും എല്ലാ വിശ്വാസികളും ഒത്തുകൂടുന്നു. അവർ ഇപ്പോൾ വിഷു ദിവസമാണെങ്കിൽ ഇപ്പോൾ വി വി രാജേഷിനെ പോലുള്ളവരുടെ വീടുകളിലേക്ക് ക്രൈസ്തവ പുരോഹിതരും മറ്റുള്ളവരും എത്തുന്നു. അതേപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ കണ്ടതാണ് ബിഷപ്പിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എത്തുന്നു. ഇനിയിപ്പോൾ പെരുന്നാളിനൊക്കെയും തന്നെ ഈ ഒരു മുസ്ലിങ്ങളുടെ വീടുകൾ സന്ദർശിക്കാനുള്ള പദ്ധതിയും ഒക്കെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ രീതിയിലുള്ള ഒരു ഇന്ത്യ എന്നാണ് പ്രകാശ് ജാവദേക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റു മതസ്ഥരുടെ ആഘോഷ ദിവസങ്ങളും സ്വന്തം ആഘോഷ ദിവസങ്ങളായി കരുതി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഇന്ത്യ. അതേസമയം തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഒരു സർക്കാരിനെ പുകഴ്ത്താനും അദ്ദേഹം മറന്നിരുന്നില്ല. ഈ ഒരു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉള്ള ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് എന്ന കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ നടന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, അതായത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അവർ പ്രധാനമായും പറഞ്ഞത് ഇത് ഒരു വോട്ട് ബാങ്കിന്റെ ഭാഗമായി നടത്തിയ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിന് തക്കതായ ഒരു പ്രതികരണവും ഇന്ന് പ്രകാശ് ജാവദേക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് അത് ഒരു ആ ഒരു രാഷ്ട്രീയം, അതായത് ഇലക്ഷന്റെ സമയങ്ങളിൽ മാത്രമാണ്, ഇത് എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദം പങ്കിടൽ മാത്രമാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഇതിൽ മറ്റ് എല്ലാ വിഭാഗക്കാർക്കും സാധ്യതകളുണ്ട് അല്ലെങ്കിൽ സ്ഥാനങ്ങളുണ്ട് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ എൽ ഡി എഫും യു ഡി എഫിന്റെയും നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയെ ഒരു ഹിന്ദു രാഷ്ട്രീയ പാർട്ടി മാത്രമാക്കി മാറ്റിയിരുന്നു, അത് മാറണം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ വിഷു ദിവസം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു വി വി രാജന്റെ വീട്ടിൽ കൂടുകയും ഇതുപോലെ മറ്റ് നേതാക്കളുടെ വീടുകളിലും ഒക്കെ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സ്നേഹ സന്ദർശനം വരും നാളുകളിലും, അതായത് ബി ജെ പിയുടെ ഉന്നതതല യോഗത്തിലുള്ള പ്രധാന തീരുമാനം തന്നെ എല്ലാ മാസങ്ങളിലും ഇതുപോലുള്ള സ്നേഹ ഗൃഹ സന്ദർശനങ്ങൾ നടത്തണം എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രധാനമായും കേരളത്തിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കേരളമാണ്, ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം കേരളമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ആദ്യപടി എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ചേർക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിങ്ങളെയും ഒപ്പം തന്നെ ക്രൈസ്തവരെയും ഒക്കെ ചേർത്താൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ എന്ന നല്ലൊരു ബോധ്യം ഇവിടെ ബി ജെ പിക്ക് ഉണ്ട്. അതിന്റെ ഒരു ഒരു ആദ്യ പ്രാരംഭഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്നേഹഗൃഹ സന്ദർശനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എബി, ഈ ഒരു പരിപാടി തുടരുമോ അതോ രാവിലത്തെ ആ ഒരു ചടങ്ങോടുകൂടി ആ പരിപാടി അവസാനിച്ചോ? ഇപ്പോൾ ഏതായാലും അവിടെ കൂടി ചർച്ചകളൊക്കെ നടന്ന് അവിടെ പ്രഭാത ഭക്ഷണമൊക്കെ
പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അവർ അവിടുന്ന് പിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് വ്യത്യസ്തരായ ക്രൈസ്തവ പുരോഹിതരും ഒപ്പം തന്നെ ഇപ്പൊ സൂചിപ്പിച്ച കേന്ദ്രമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അതായത് വരും ദിവസങ്ങളിലും ഈ പരിപാടികൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ബി ജെ പിയുടെ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ഗൃഹസന്ദർശനം, അതായത് സ്നേഹ ഗൃഹസന്ദർശനം എന്ന പേരിട്ട ഈ ഒരു പദ്ധതി എന്ന് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് വരും മാസങ്ങളിൽ എല്ലാ മാസങ്ങളിലും തന്നെ ഇതുപോലെ എല്ലാ വിഭാഗക്കാരുടെ വീടുകളിലും പോവുക, അവരുടെ ക്ഷേമ കാര്യങ്ങളൊക്കെയും ചോദിച്ച് അറിയുക, അത് മനസ്സിലാക്കുക, അതിന് പരിഹാരം കാണാൻ സാധിക്കുന്ന അങ്ങ് പരിഹാരം കാണുക. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിൽ അത് നമ്മൾ കണ്ടു, ഇന്ന് വിഷു ദിനത്തിലും നമ്മൾ അത് കണ്ടു, ഇനി പെരുന്നാൾ ദിനത്തിലും ഇത് ഉറപ്പ് തന്നെയാണ്. ഫിറോസ് അലി മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ നിന്നുമുണ്ട്. ഫിറോസ്, സാധാരണ വിഷു ദിവസങ്ങളിലും ഈസ്റ്റർ ദിവസങ്ങളിലും എല്ലാം സാധാരണ മനുഷ്യന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ജാതി മതം ഒക്കെ നോക്കാതെ തന്നെ പരസ്പരം ഒരു സഹകരണത്തോടെ കൂടി പോകുന്നൊരു സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. അതിനിപ്പോൾ ബി ജെ പി വന്നതിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രകസനം കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമോ ആളുകൾ ഇത്തരത്തിലുള്ളൊരു സ്നേഹ സംഭാഷണം നടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഒന്നാമതായി തന്നെ ഉയരുന്നുണ്ട്. നമുക്കിതൊരു പുതുമയുള്ളൊരു കാര്യമല്ല, ബി ജെ പിക്ക് ഒരു പക്ഷേ പുതുമയുള്ള കാര്യമായിരിക്കും, അതാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം. ഇതൊരു പുതിയ കാര്യമല്ലല്ലോ കേരളത്തെ സംബന്ധിച്ച്. പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമാണ്, അതാണ് ബി ജെ പിയുടെ ലക്ഷ്യവും. കാരണം ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന നിലയിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും ബി ജെ പി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബി ജെ പി ആശങ്കയോടെ മതന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എന്ന് പ്രകാശ് ജാവദേക്കർ പറയുമ്പോൾ അതിൽ കൃത്യമായ സൂചനയുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപമാറ്റം തങ്ങളുടെ നയതന്ത്രത്തിൽ വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം ബി ജെ പി നടത്തുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ഏതെങ്കിലും ഒരു ഈസ്റ്റർ ദിനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഈദ് ദിനം കൊണ്ടോ തീരുന്നതുമല്ല എന്ന് നമ്മൾ കാണണം. എ ബി നിരന്തര സമ്പർക്കമാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ ഈസ്റ്ററിന് സമുദായ നേതാക്കളെ സന്ദർശിച്ചു, അല്ലെങ്കിൽ അരമനകൾ സന്ദർശിച്ചു, ക്രിസ്ത്യൻ വീടുകൾ സന്ദർശിച്ചു എന്ന് പറയുന്നിടത്ത് തീരുന്നില്ല, മറിച്ച് പ്രതിമാസം എല്ലാ മാസവും അത്തരത്തിലുള്ള സമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അപ്പോഴും അവർ പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അല്ല, അത് തെരഞ്ഞെടുപ്പ് സമയത്താണ് എന്ന്. പക്ഷേ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലും ഏറെ ദൂരമുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് ബി ജെ പി കൃത്യമായും കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ചോർത്തിയെടുത്തുകൊണ്ട് ഇതര രാഷ്ട്രീയ പാർട്ടികളെ, അവരുടെ വോട്ട് ബാങ്കുകളെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നയതന്ത്രം സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഇതിനകം തന്നെ ഒരു പരിധിവരെ അത് മറ്റ് വിഭാഗങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് ബി ജെ പി കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. കാരണം ഇത്തരത്തിൽ ഈസ്റ്റർ ദിനത്തിൽ ഇതിന് മുൻപ് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു ദേവാലയം സന്ദർശിച്ചിട്ടുണ്ടോ ഈസ്റ്റർ ദിനത്തിൽ എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ആ നിലയ്ക്കൊക്കെ ഇപ്പൊ കേരളത്തിൽ തന്നെ അതിനുശേഷം സ്ട്രാറ്റജിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ആയിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ കേരളത്തിന് ഇത് പുതിയ കാര്യമല്ല എന്ന് ബി ജെ പി മനസ്സിലാക്കുക, അതാണ്. ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടി, അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് എന്ന് ബി ജെ പി തുറന്ന് പറയുന്നതിൽ ഉള്ള ഒരു സന്തോഷം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവും എന്നതും ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വിവരങ്ങൾ നൽകിയത് അമൽ, ഒപ്പം തന്നെ ഈ വാർത്ത വിശകലനം ചെയ്യുകയായിരുന്നു ഫിറോസ് അലി മുഹമ്മദ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, കോടനാട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിൽ വീണ് ആന